അങ്ങയെക്കുറിച്ച് അല്പം പറയൂ അങ്ങയുടെ ജീവിതം എന്നത് സംഭവ ബഹുലമാണല്ലോ

പേരും ഗുരുവിനെ കണ്ടിട്ടില്ല അവർ ആകെ കണ്ടിട്ടുള്ളത് കലണ്ടർ ചിത്രങ്ങളാണ് എന്നിട്ട് ഓരോ നിഗമനങ്ങളിൽ എത്തുന്നു ശരിയായ ഒരു ഗുരുവിനെ അവർ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അമ്പലത്തിലെ പൂജാരിമാരാവേണ്ടിയിരുന്ന ഒരുപാട് പേരുണ്ട് അവരിപ്പോൾ നല്ല സംരംഭകരാണ് അവരിപ്പോൾ ഗുരുക്കന്മാരുമായിട്ടുണ്ട് അത് മറ്റൊരു കാര്യമാണ് ഓക്കെ അത് കുറച്ച് കൂടുതലാണ് നമുക്ക് അവരെ പ്രൈസ് എന്ന് വിളിക്കാം ഞാനൊരു എന്റർപ്രൈസ് അല്ല ഞാനൊരു എന്റർപ്രൈസ് അല്ലാത്തതിനാൽ ആർക്ക് വേണമെങ്കിലും എന്നോട് എന്ത് ചോദ്യങ്ങളും ചോദിക്കാം ആ ചോദ്യങ്ങളൊക്കെ വിഡ്ഢി ചോദ്യങ്ങളാണോ അതല്ലെങ്കിൽ ബ്രില്ല്യൻ ചോദ്യങ്ങളാണോ അതെനിക്കൊരു പ്രശ്നമല്ല ഒരു ചോദ്യം നിങ്ങളെ സംബന്ധിച്ച അർത്ഥവത്താണെങ്കിൽ അതെനിക്കും പ്രധാനമാണ് അതൊരു ബ്രില്യൻ ചോദ്യമാണ് പക്ഷെ നിങ്ങളത് നിസ്സാരമായി ചോദിക്കുകയാണെങ്കിൽ ഞാനത് ശ്രദ്ധിക്കാൻ പോകുന്നില്ല അങ്ങ് പറയുന്നു ഒരുപാട് പേരുണ്ട് അവർ സ്വയം ഗുരുവായി കരുതുകയും പൊങ്ങച്ച പറയുകയും ആളുകളെ പറ്റിക്കുകയും ചെയ്യുന്നു ഞാൻ ഞാൻ പറയുന്നത് പറഞ്ഞത് എവിടെയൊരു അവരതിന് യോഗ്യരാണോ അത് പരിശോധിക്കേണ്ട കാര്യമാണ് പക്ഷെ എന്റെ ന്യായമായ ഒരു ആശങ്ക ഇതാണ് എന്റെ ചില ടെലിവിഷൻ പരിപാടികളിൽ അങ്ങുമുണ്ടായിരുന്നല്ലോ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് ആൾ ദൈവങ്ങളെല്ലാം കള്ളന്മാരാണോ എങ്ങനെയാണ് ഈ ഇരിക്കുന്ന സ്ത്രീക്ക് ആൾ ദൈവത്തെയും ഒരു കള്ളനെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുക ശരിക്കും ഒരാൾക്ക് ദൈവമാകാൻ കഴിയുമോ താങ്കൾ ആൾ ദൈവമാണ് എന്ന് സ്വയം പറയുമോ എന്തിനാണ് പാവ സ്ത്രീയെ വില കുറച്ച് കാണുന്നത് ശരി അതെന്റെ സ്വന്തം ചോദ്യമാണ് ആൾ ദൈവത്തെയും ഒരു കള്ളനെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുക മനുഷ്യന് ദൈവമാവാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ മനുഷ്യന്റെ ധീരനും സാഹസികനും വലിയ കഴിവുകൾ പ്രകടിപ്പിക്കുന്നവനുമാവാൻ കഴിയും പക്ഷെ അവർക്ക് മാന്ത്രിക ശക്തി ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല നോക്കൂ നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ അത്ഭുതവിദ്യകൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ദൈവത്തെ കണ്ടിട്ട് പോലുമില്ല ഇതിനെന്തിനാണ് ദൈവത്തിന് മാന്ത്രിക ശക്തി ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ആൾ ദൈവം എന്നത് തന്നെ മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ് ആരും സ്വയം ആൾ ദൈവമെന്ന് അവകാശപ്പെടുന്നില്ല ആൾ ചെകുത്താന്മാരുണ്ടാവാം എന്നത് മറ്റൊരു വസ്തുതയാണ് ആരും ആരും ഇതുവരെ ഞാൻ ആൾ ദൈവമാണ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല ഇപ്പോൾ അത് അത് ചിലരുടെ ജോലിയുടെ ഭാഗമാണ് എല്ലാവർക്കും ഒരു ടൈറ്റിൽ ഉണ്ടാക്കി നൽകുക എന്നത് അത് മാറ്റി നിർത്തിയാൽ പിന്നെ എന്താണത് ഈ സംസ്കാരത്തിൽ നിങ്ങളിത് മനസ്സിലാക്കണം നിർഭാഗ്യവശാൽ എല്ലാം കുഴഞ്ഞു കിടക്കുകയാണ് ഇതൊരു ദൈവമില്ലാത്ത സംസ്കാരമാണ് ഈ സംസ്കാരത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ആശയമേ വന്നിട്ടില്ല പുറത്തുനിന്നും വന്നവരോട് പിടിച്ചു നിൽക്കാൻ കാരണം അവർ നമ്മെ ഭരിച്ചേക്കാം എന്ന ചിന്ത വന്നപ്പോൾ അവർ ശക്തരായതിനാൽ നമുക്ക് അവരുടെ രീതികൾ അനുകരിക്കേണ്ടി വന്നു നമ്മളും അങ്ങനെ ചില രീതികൾ ഉണ്ടാക്കി തുടങ്ങി അത് വിജയിച്ചില്ലെങ്കിലും അതെ പക്ഷെ ദൈവങ്ങളെ ഉണ്ടാക്കാനുള്ള സാങ്കേതികത നമുക്കറിയാം സാങ്കേതികത എന്നാൽ ഇംഗ്ലീഷിൽ ഗോഡ് എന്നാണ് പറയുന്നതെങ്കിലും ആ വാക്ക് ഇവിടെയില്ല ഇന്ത്യയിൽ ഇവിടെ നമ്മൾ വിളിക്കുന്നത് ദേവത എന്നാണ് ദേവത എന്നാൽ ഈ അടുത്തിടെയായ മാധ്യമങ്ങൾ ടെൻഡുൽക്കറെ വിളിക്കുന്നത് ക്രിക്കറ്റ് ദൈവം എന്നാണ് അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് കാരണം ഒരാൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് തിളങ്ങിയാൽ അത് ഏത് മേഖലയിലായാലും കളിക്കാരനാവട്ടെ പട്ടാളക്കാരനാവട്ടെ കലാകാരനാവട്ടെ അയാൾ എന്തുമാവട്ടെ അയാൾ വിജയിച്ചാൽ സാധാരണ മനുഷ്യന് സാധ്യമാകുന്നതിന് അപ്പുറത്തേക്ക് അദ്ദേഹം വിജയിച്ചാൽ ആൾക്കാർ അദ്ദേഹത്തെ ദേവനായിട്ട് തന്നെ കാണും അതിന് യോഗ്യനുമാണ് കാരണം അദ്ദേഹം അവർക്ക് വഴികാട്ടിയായി മാറി എന്തായാലും അത് സംഭവിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഏത് മേഖലയിലായാലും ഒരാൾ ഉയരത്തിലെത്തിയാൽ അയാൾ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറും അതുതന്നെയാണ് നമ്മുടെ ആന്തരികതയുടെ കാര്യത്തിലും ആന്തരികത എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണം നിശ്ചയിക്കുന്നത് നിങ്ങൾ ഏത് വീട്ടിലാണ് താമസിക്കുന്നത് ഏത് വസ്ത്രമാണ് ധരിക്കുന്നത് ഏത് വാഹനമാണ് ഉപയോഗിക്കുന്നത് എന്തെല്ലാം നിങ്ങളുടെ ചുറ്റിലും നടക്കുന്നു എന്നതിലല്ല ഈ നിമിഷം നിങ്ങൾ എത്രമാത്രം സന്തോഷത്തിലാണ് ശാന്തിയിലാണ് ആനന്ദത്തിലാണ് എന്നതിലാണ് കാര്യം ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരേ സ്ഥലത്തിരിക്കുന്നു ഒരേ വായു ശ്വസിക്കുന്നു ഒരേ ആഹാരം കഴിച്ചിട്ടിരിക്കുന്നു നിങ്ങളെന്താ കഴിച്ചെന്നറിയില്ല ആ ഞാനിവിടെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ശാന്തി ഈ പ്രപഞ്ചത്തിലെ ഒന്നിനു വേണ്ടിയും ഞാൻ കൈമാറാൻ തയ്യാറല്ല നോക്കൂ ആളുകൾ നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ആൾക്കാർ ചോദിക്കും സദ്ഗുരു അത് നടക്കുമോ ഒരു ദിവസം ഭ്രാന്ത് പിടിക്കില്ലേ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഏകദേശം മുപ്പത് ലക്ഷം സംരംഭങ്ങൾ ബിസിനസ്സുകൾ ഓക്കെ പല പദ്ധതികൾ നാട്ടിലെ വലിയ പദ്ധതികൾ ലോകം മുഴുവനും പല രീതിയിലുള്ള പദ്ധതികൾ നടക്കുന്നു ആർക്കെങ്കിലും ഭ്രാന്ത് പിടിക്കണമെങ്കിൽ അത് എനിക്കാണ് ആവേണ്ടത് കാരണം എല്ലാം നടക്കുന്നത് വോളണ്ടിയേഴ്സ് കാരണമാണ് വോളണ്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ ആരും ജോലി പഠിച്ചിട്ട് വന്നവരല്ല നിങ്ങൾക്കൊന്നിനും അവരെ വഴക്കു പറയാൻ കഴിയില്ല കാരണം അവർ വോളണ്ടിയേഴ്സ് ആണ് ശരിയല്ലേ മാത്രവുമല്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് എപ്പോഴെങ്കിലും മടങ്ങി പോവുകയും ചെയ്യാം ശരിയല്ലേ ഒന്നിനൊരു കുഴപ്പവും വരില്ല ഇതുവരെ ഇതെനിക്ക് പറയേണ്ടതുണ്ട് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഏകദേശം മുന്നൂറിലധികം പ്രോഗ്രാമുകൾ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ ലോകം മുഴുവനും നടക്കുന്നുണ്ട് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷത്തിൽ ഒരു പ്രോഗ്രാം പോലും ക്യാൻസൽ ചെയ്യുകയോ മാറ്റിവെക്കുകയോ ചെയ്തിട്ടില്ല അതൊരു അതൊരു വലിയ രീതിയിലുള്ള മാനേജ്മെന്റ് ആണ് എന്നാൽ പക്ഷേ ഇതുവരെ ആരും എന്നെ ദേഷ്യപ്പെട്ടോ ഉത്കണ്ഠയിലോ പിരിമുറുക്കത്തിലോ ബുദ്ധിമുട്ടിയോ ഇത്രയും കാലം അങ്ങ് ദേഷ്യപ്പെട്ടിട്ടേല ഇപ്പ വേണമെങ്കിൽ ആവാം വേണോ അതിനെനിക്ക് പ്രാപ്തിയില്ലെന്ന് തോന്നുന്നുണ്ടോ അതല്ല കാര്യം എനിക്ക് ദേഷ്യപ്പെടാൻ കഴിയാത്തത് കൊണ്ടല്ല ഞാൻ അതിനുള്ള അവകാശം ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ ഇതുവരെ ആർക്കും അവകാശം കൊടുത്തിട്ടില്ല എന്നെ സന്തോഷിപ്പിക്കാനോ എന്നെ വിഷമിപ്പിക്കാനോ എന്നെ ദുഃഖിപ്പിക്കാനോ ഒന്നും അതെല്ലാം എന്റെ മാത്രം അവകാശമാണ് അപ്പോൾ ആളുകൾ നിങ്ങൾ അത്ഭുതവിദ്യയോ എന്തോ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു ആളുകൾ എന്നോട് ചോദിക്കും സദ്ഗുരു എല്ലാ ആശ്രമത്തിലും അത്ഭുതവിദ്യകൾ കാണിക്കുന്നു അങ്ങ് അവയെല്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അങ്ങനെ വല്ലതും തോന്നിയാൽ അങ്ങ് ഞങ്ങളെ കളിയാക്കുകയും ചെയ്യും ഒരു അത്ഭുത ഞാൻ ചോദിക്കും ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് പ്രാവനയെടുക്കുന്നതാണോ കാണേണ്ടത് ഞാൻ ഒരു പ്രാവിനെ നിന്ന് ഒരു പ്രാവിനെ പ്രാവിനെടുത്താൽ എന്റെ പോക്കറ്റിൽ കുറിച്ച് കാഷ്ടവും ഉണ്ടാവൂ നിങ്ങൾക്കൊരു പ്രാവിനെ കിട്ടും അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ ചെയ്യുക എന്റെ കൂടെ വരൂ അത്ഭുതങ്ങൾ ഞാൻ കാണിച്ചു തരാം ആയിരക്കണക്കിന് ആളുകൾ എന്റെ കൂടെ ഉണ്ട് ആഴ്ചയിൽ ഏഴു ദിവസം ജോലി ചെയ്യുന്നവർ പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂർ എല്ലാ ദിവസവും കഴിഞ്ഞ അഞ്ചു പത്ത് വർഷങ്ങളായി അവരുടെ ജീവിതത്തിൽ ദേഷ്യത്തിന്റെയോ പിരിമുറുക്കത്തിന്റെയോ വിഷമത്തിന്റെയോ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല അതൊരു അത്ഭുതമാണ് ഈ അത്ഭുതമാണ് നമ്മൾ കൂടുതൽ സൃഷ്ടിക്കേണ്ടത് നിങ്ങൾക്ക് ഈ അത്ഭുതം വേണ്ടേ ഞാൻ സമ്മതിക്കുന്നു അതൊരു അത്ഭുതമാണ് അല്ലാതെ ഒരു പ്രാവൊന്നുമല്ല അത്ഭുതം പോക്കറ്റിൽ ഇപ്പോൾ ഒരു പ്രാവുണ്ടോ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് കാഷ്ടമുള്ള പോക്കറ്റ് ഇഷ്ടമല്ലെന്ന്